ഹായ് ഫ്രണ്ട്സ് എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടിയുള്ള നാലാമത്തെ ഓഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരാണ് മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ചാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവച്ചത് ആരാണ് ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇംഗ്ലണ്ടാണ് കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനി പാലിയത്തച്ഛനാണ് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റസിഡൻറ്റ് ആരായിരുന്നു കേണൽ മെക്കാളെ തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റസിഡൻ്റ് കേണൽ മെക്കാളെ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ തേക്ക് വെച്ച് പിടിപ്പിച്ച ആയിരത്തഞ്ഞൂറ് ഏക്കർ അറിയപ്പെടുന്ന പേരെന്താണ് കൊനോലി പ്ലോട്ട് നിലമ്പൂരിൽ തേക്ക് വെച്ച് പിടിപ്പിച്ച ആയിരത്തഞ്ഞൂറ് ഏക്കർ അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് കനോലി പ്ലോട്ട് എന്ന പേരിലാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രം ആലപ്പുഴയായിരുന്നു കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ ഏതെല്ലാമാണ് കയർ കശുവണ്ടി കൈത്തറി ബീഡി എന്നിവയാണ് കേരളത്തിലെ പ്രധാന പരമ്പരാഗത വ്യവസായങ്ങൾ ആലപ്പുഴയിൽ ആദ്യമായി കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആരാണ് ജെയിംസ് ഡാറ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ആലപ്പുഴയിൽ ആദ്യമായി കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ് കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധീകർച്ച ജില്ല കൊല്ലം ജില്ലയാണ് വോട്ട് കമ്പനികൾ പ്രവർത്തനം തുടങ്ങിയ പ്രധാന പ്രദേശം ഫറോക്കാണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയതാരാണ് അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയതാണ് ബെഞ്ചമിൻ ബെയ്ലു ബെയ്ലി എന്നാൽ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളം ഇംഗ്ലീഷ് നികണ്ടു തയ്യാറാക്കിയതാരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ദിനപത്രം എന്ന് പറയാൻ പറ്റില്ല മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ് രാജ്യസമാചാരം ഈ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റസിഡൻറ്റായി നിയമിതനായത് കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാനും കേണൽ ആയിരുന്നു ഇദ്ദേഹം കൊച്ചിയിലും ദിവാൻ ആയിരുന്നു അപ്പോൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ഏക വ്യക്തി കേണൽ ആണ് തിരുവിതാംകൂറിൽ ദിവാൻ ആയിരുന്ന ആദ്യ ബ്രിട്ടീഷുകാരൻ കേണൽ ആണ് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാളാണ് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണ് പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴാണ് ആരൊക്കെ തമ്മിലായിരുന്നു പ്ലാസ് യുദ്ധം നടന്നത് സിറാജു ധവളയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത് പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഏതാണ് ഇരട്ടറ ദുരന്തം ഇരട്ടറ ദുരന്തം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറാണ് പ്ലാസ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ് റോബർട്ട് ക്ലൈവ് പ്ലാസി യുദ്ധം നടന്ന പ്ലാസി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് പ്ലാസി യുദ്ധം നടന്ന സമയത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ആലംഗീർ രണ്ടാമൻ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കെട്ട് ഉറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ഏതാണ് ബക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിലാണ് ബക്സാർ യുദ്ധം നടന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസി യുദ്ധവും ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ബെക്സാർ യുദ്ധവുമാണ് ബെക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലാണ് ബക്സാർ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ബക്സാർ യുദ്ധത്തിൽ പോരാടിയ ഇന്ത്യൻ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു ബംഗാളിലെ നവാബായ മിർ ഖാസിം മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമൻ ഔദിലെ നവാബായ ഷുജ ഉദ്ധൌള എന്നിവരാണ് ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലെ അലഹബാദ് ഉടമ്പടിയാണ് അലഹബാദ് ഉടമ്പടി ഒപ്പിട്ട ബംഗാൾ ഗവർണർ റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഈ ബക്സാർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ബീഹാറാണ് ഇംഗ്ലണ്ടിലെ സുസ്ഥിരമായ ഭരണകൂടം അറിയപ്പെട്ടിരുന്ന പേരെന്താണ് പാർലമെൻറ്റ് വ്യക്തമായ ഫാക്ടറി നിയമം പാസാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ് ഇംഗ്ലണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇംഗ്ലണ്ടിൽ ഫാക്ടറി നിയമം പാസാക്കിയത് ലോകത്തിലാദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് ഉയർന്നു വന്ന തൊഴിലാളി പ്രക്ഷോഭം ഏതാണ് പെറ്റർലു കൂട്ടക്കൊല പെറ്റർലു കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതാണ് പെറ്റർലു കൂട്ടക്കൊല നടന്നത് എവിടെയാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള സെയിൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ വെച്ചാണ് പെറ്റർലു കൂട്ടക്കൊല നടന്നത് ആവി എഞ്ചിൻ ഉപയോഗിച്ചുള്ള ആദ്യത്തെ തീവണ്ടി കണ്ടുപിടിച്ച ആരാണ് ജോർജ് സ്റ്റീവൻസൺ ആണ് വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് സമൂഹത്തിൽ ഉടലെടുത്ത അസമത്വത്തെക്കുറിച്ച് വിശ്വചരിത്ര എന്ന പുസ്തകത്തിൽ വിവരിച്ച വ്യക്തി ആരാണ് ജവഹർലാൽ നെഹ്റു വ്യാവസായിക വിപ്ലവകാലത്തെ ചിന്തകന്മാരുടെ സിദ്ധാന്തങ്ങൾ അറിയപ്പെട്ട പേരെന്താണ് ലെയ്സസ് ഫയർ വ്യാവസായിക വിപ്ലവകാലത്തെ ചിന്തകന്മാരുടെ സിദ്ധാന്തങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് ലെയ്സസ് ഫയർ എന്നായിരുന്നു വ്യാവസായിക വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമ ഏതാണ് മോഡേൺ ടൈംസ് വ്യാവസായിക വിപ്ലവത്തെ കളിയാക്കുന്ന ചാർലി ചാപ്ലിൻ്റെ സിനിമയാണ് മോഡേൺ ടൈംസ് അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിന് നിറം എന്തായിരിക്കും കറുപ്പ് നിറമാണ് ഭൂമിയെ ജീവഗൃഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് നൈട്രജൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജനാണ് എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണ് അന്തരീക്ഷ അന്തരീക്ഷവായിലുള്ളത് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എറോസോളുകൾ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എറോസോളുകൾ എന്ന പേരിലാണ് അന്തരീക്ഷ വായുവിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓക്സിജനാണ് ഓക്സിജൻ്റെ അളവ് ഇരുപത് പോയിൻ്റ് ഒൻപത് അഞ്ച് ശതമാനമാണ് അതായത് ഇരുപത്തൊന്ന് ശതമാനമെന്ന് വേണമെങ്കിൽ പറയാം എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നതിന് കാരണം എന്താണ് ഉയരം കൂടുന്നോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നതിനാലാണ് എവറസ്റ്റ് കൊടുമുടി കയറുന്ന പർവ്വതാരോഹകർ ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കരുതുന്നത് അന്തരീക്ഷത്തെ ലംബതലത്തിൽ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഹോമോസ്പിയർ എന്നും ഹെറ്ററോസ്പിയർ എന്നുമാണ് രണ്ടായി തരംതിരിച്ചിട്ടുള്ളത് ഈ ഹോമോസ്പിയറിനെ ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട് ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്പിയർ മിസോസ്പിയർ തെർമോസ്പിയർ എക്സോസ്പിയർ എന്നിങ്ങനെയാണ് അഞ്ചായി തരംതിരിച്ചിട്ടുള്ളത് പ്രധാന അന്തരീക്ഷ പാളികളായി അറിയപ്പെടുന്നത് ഇവയാണ് ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്പിയർ ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്നുള്ള അന്തരീക്ഷ പാളി ട്രോപ്പോസ്പിയർ ആണ് നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്പിയർ നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്പിയർ ആണ് മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന പാളി ഏതാണ് ട്രോപ്പോസ്പിയർ ആണ് ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്പിയർ ആണ് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ട്രോപ്പോസ്പിയർ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്പിയർ ആണ് ട്രോപ്പോസ്പിയർ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് ധ്രുവപ്രദേശത്ത് ഒൻപത് കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്പിയർ ആണ് ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന മേഖല അറിയപ്പെടുന്ന പേരെന്താണ് ട്രോപ്പോപോസ് ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന മേഖലയാണ് ട്രോപ്പോപ്പോസ് ഇന്ത്യയുടെ കര അതിർത്തി എത്ര കിലോമീറ്റർ ആണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഇത് റൗണ്ട് ചെയ്ത് പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീരദൈർഘ്യം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് കടൽ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയായി പരിഗണിക്കുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കടൽ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗമാണ് ഇന്ത്യയുടെ അതിർത്തിയായി പരിഗണിക്കുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് ഇന്ത്യയ്ക്ക് ആകെ ഒൻപത് രാജ്യങ്ങളാണുള്ളത് ഇതിൽ ഏഴ് അയൽരാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ വടക്കേ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ് ചൈന നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യയുടെ നേരെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ചൈനയും നേപ്പാളും ഭൂട്ടാനും ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബംഗ്ലാദേശും മ്യാൻമാറും ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശും മ്യാൻമാറുമാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ് ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് ഭൂട്ടാൻ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയും ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ ഏതാണ് മാലിദ്വീപുമാണ് ഇന്ത്യയുമായി കരാർ അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനും ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപുമാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാ അതിർത്തിയുള്ള രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തിയുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനുമാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തിയുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാറ് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം പതിനാറാണ് അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ട് ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതെല്ലാമാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് എട്ട് സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട് ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് സിക്കിമും മേഘാലയയും ഇതിൽ സിക്കിം പശ്ചിമ ബംഗാളുമായി മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ അതുപോലെ മേഘാലയ അസമുമായി മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്ന പേരെന്താണ് റാഡ് ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്ന പേര് റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് ഈ അതിർത്തി നിർണയിച്ചത് സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേര് മഗ്മോവൻ രേഖ എന്നാണ് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി അറിയപ്പെടുന്നത് പാക് കടലെടുക്ക് എന്നാണ് ഇന്ത്യ മാലദ്വീപ് അതിർത്തി അറിയപ്പെടുന്നത് എയ്റ്റ് ഡിഗ്രി ചാനൽ എന്നാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അറിയപ്പെടുന്ന പേര് ഡ്യൂറൻറ്റ് രേഖ എന്നാണ് ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് മൂന്നായി അപ്പോൾ ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഇതിലേറ്റവും കൂടുതൽ മലനാടാണ് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം മലനാടാണ് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ തീരപ്രദേശം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗം ഏതാണ് മലനാട് മലനാടെന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് പശ്ചിമഘട്ടം മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ് ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ് ഈ ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്ററാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിക്കാം അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാലും ഒക്കെ ഉത്തരം ഒന്ന് തന്നെയാണ് ആനമുടിയാണ് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ് ആനമുടി ഇപ്പോൾ ആനമുടിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഇരവികുളം ദേശീയ ഉദ്യാനമാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലി മലയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മീശപ്പുലി മല ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയും മീശപ്പുലി മല തന്നെയാണ് ഈ മീശപ്പുലി മല സ്ഥിതി ചെയ്യുന്നതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ് മീശപ്പുലി മല സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ആനമുടിയുടെ പോലെ തന്നെ പശ്ചിമഘട്ടം തന്നെയാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ് അഗസ്ത്യാർകൂടം പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടമാണ് കേരളത്തിൽ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ് തേയില കാപ്പി ഏലം എന്നിവയാണ് കേരളത്തിൽ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ് തേയില കാപ്പി ഏലം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖലയാണ് അഗസ്ത്യമല ബയോസ്പിയർ റിസർവ് അഗസ്ത്യമല ബയോസ്പിയർ റിസർവിനെ യുനെസ്കോയുടെ ലോക ജൈവമണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാറാണ് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത്തെ ജൈവമണ്ഡലം ഏതാണ് അഗസ്ത്യമല സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്പിയർ റിസർവ് നീലഗിരി ബയോസ്പിയർ റിസർവും പത്താമത്തെ ജൈവമണ്ഡലം അഥവാ ബയോസ്പിയർ റിസർവാണ് അഗസ്ത്യമല അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് പൈതൽമല പുരളിമല ഏഴിമല എന്നീ മലകൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല കണ്ണൂരാണ് അമ്പൂത്തിമല ബാണാസുര മല ബ്രഹ്മഗിരി കുന്നുകൾ ചെമ്പ്ര കൊടുമുടി എന്നിവ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാടാണ് അരിമ്പ്ര കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല മലപ്പുറമാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാന മലകൾ ഏതൊക്കെയാണ് ദേവിമല ആനമുടി മീശപ്പുലിമല കുമരിക്കൽ ചെന്താവര ശിവഗിരിമല എന്നിവയാണ് പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാറ് പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം പതിനാറാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരം തന്നെയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിൻ്റെ വീതി എത്രയാണ് മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിൻ്റെ വീതി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏതാണ് ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോഴിക്കോട് ജില്ല വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ് കോഴിക്കോട് ജില്ലയും വയനാട് ജില്ലയും തമ്മിലാണ് താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് വയനാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറാണ് വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് ഈ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരമാണ് താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് കരിന്തണ്ടൻ എന്ന ആദിവാസിയാണ് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ഏതാണ് ആരുവാമൊഴി ചുരം ആര്യങ്കാവ് ചുരം എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ബോഡി നായിക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എൺപത്തി അഞ്ച് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം പേരമ്പാടി ചുരമാണ് അപ്പോൾ പേരമ്പാടി ചുരത്തിന് സമീപത്തുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതമാണ് ഇത് കർണാടകയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല മലപ്പുറമാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് പാലക്കാടിനെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും തമ്മിലാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോടിനെയും മൈസൂറിനെയുമാണ് താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകളാണ് കോഴിക്കോടും വയനാടും എന്നാൽ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിച്ചാൽ കോഴിക്കോട് മുതൽ മൈസൂർ വരെയാണ് ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെയും ചെങ്കോട്ടയുമാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയെയും മൈസൂറിനേയും തമ്മിലാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കർണാടകയിലെ കൂർഗിനെയുമാണ് പാൽചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയുമാണ് ബോഡി നായിക്കന്നൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയെയുമാണ് ആരുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയുമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് എം വിശ്വേശ്വരയ്യാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി ഏതാണ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയത് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം വിശ്വേശ്വരയ്യ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്ത്യയിൽ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സാമ്പത്തിക ആസൂത്രണം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് കൺകരണ്ട് ലിസ്റ്റ് സാമ്പത്തിക ആസൂത്രണം ഉൾപ്പെടുന്നത് ഭരണഘടനയുടെ കൺകരണ്ട് ലിസ്റ്റിലാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിലൊന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ശ്രീമൻ നാരായൺ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീമൻ നാരായൺ അഗർവാളാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാണ് ജെ സി കുമരപ്പ ഇത് തമ്മിൽ തെറ്റിപ്പോകരുത് ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീമൻ നാരായൺ അഗർവാളും ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ജെ സി കുമരപ്പയുമാണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയതാരാണ് എം എൻ റോയ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് എം എൻ ആണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ആറിന് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ആറിനാണ് സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ് ജയപ്രകാശ് നാരായൺ സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായണാണ് ബോംബെ പദ്ധതി നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് അർദ്ധേഷിർ ദലാൽ ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി അർദ്ധേഷിർ ദലാലാണ് ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആരാണ് ജോൺ മത്തായി ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോൺ മത്തായി ആണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക്ക് അംഗീകാരം നൽകിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ദേശീയ ഗാനം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയഗീതം അംഗീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് തന്നെയാണ് അപ്പോൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ച ഒരു ദിവസമാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് സിംഹമുദ്രയെ ദേശീയ മുദ്രയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അപ്പോൾ ദേശീയ പതാകയ്ക്ക് അംഗീകാരം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനും ദേശീയ ഗാനം ദേശീയ ഗീതം എന്നിവ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനും ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനുമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടതൊക്കെ എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് അതുകൊണ്ടാണ് നമ്മൾ നവംബർ ഇരുപത്തി ആറ് ദേശീയ നിയമ ദിനമായും അതുപോലെ ദേശീയ ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നിയമ ദിനവും ദേശീയ ഭരണഘടനാ ദിനവും എന്നാണ് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഇരുന്നൂറ്റി എൺപത്തിനാല് അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുകയുണ്ടായി ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുത്തത് ഭരണഘടന തയ്യാറാക്കാൻ തയ്യാറെടുക്കാൻ തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസമാണ് ഇതിന് ചിലവായ തുക തുകയെത്രയാണ് അറുപത്തിനാല് ലക്ഷം രൂപയായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ആർട്ടിക്കിളുകളായിരുന്നു ഉണ്ടായിരുന്നത് ആർട്ടിക്കിൾ തന്നെയാണ് അനുച്ഛേദം അല്ലെങ്കിൽ ഭരണഘടനാ വകുപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ അനുച്ഛേദങ്ങളുടെ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരുന്നു എന്നാൽ നിലവിൽ നാന്നൂറ്റി എഴുപതോളം ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകളുടെ എണ്ണം എട്ടായിരുന്നു എന്നാൽ നിലവിൽ പന്ത്രണ്ട് പട്ടികകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്തെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്ടുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഇരുപത്തഞ്ച് ഭാഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സമ്പ്രദായം അറിയപ്പെടുന്ന പേരെന്താണ് പാർലമെൻ്ററി ഭരണസമ്പ്രദായം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണസമ്പ്രദായമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തൻ്റെ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ ഏതെല്ലാമാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടിയുള്ള ഇന്നത്തെ ഓഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്